ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴിൽ നിന്നും ദിവാലി റിലീസായിട്ട് രണ്ട് സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. രണ്ട് സിനിമകളും 50 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയാണ്. അതിൽ ആദ്യത്തെ സിനിമയായ കാർത്തിയുടെ ജപ്പാന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ സിനിമ 5 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും 17,50,00,000 മുകളിലെ ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഫൈനൽ കളക്ഷൻ 20 കോടി ടച്ച് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ട്. കാർത്തിയുടെ 25-ാമത്തെ സിനിമയായിട്ട് മികച്ച പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയായിരുന്നു ജപ്പാൻ. സിനിമ തിയേറ്ററുകളിലെ വൺ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പാക്കിയിരിക്കുകയാണ്. മറ്റൊരു സിനിമ ജിഗർത്താണ്ട ഡബിൾ എക്സ് എന്ന സിനിമയാണ്. ദിവാലി റിലീസായിട്ട് എത്തിയ സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത കാർത്തിക് സുബ്രാജിന്റെ ജിഗർത്താണ്ട ഡബിൾ എക്സ് എന്ന സിനിമ ഇപ്പോഴത്തെ 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ മികച്ചൊരു വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 40 കോടിയോളം രൂപയാണ്. തമിഴ്നാട് കളക്ഷൻ 26 കോടി കടന്ന സിനിമയ്ക്ക് നമ്മുടെ കേരളത്തിലെ മികച്ചൊരു ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 3 ദിവസങ്ങൾ കൊണ്ട് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ 1,76,00,000 മുകളിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ച കൂടി ഈ രീതിയിലെ മികച്ച കളക്ഷൻ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്. സൽമാൻഖാന്റെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണല്ലോ ടൈഗർ 3. YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് ത്രില്ലർ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കണക്കുകൾ ഇപ്പോഴത്തെ പോസ്റ്റർ സഹിതം സിനിമയുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 3 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 240 കോടി രൂപയാണ്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 180 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലെ ചൊവ്വാഴ്ച പോലും 60 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ 150 കോടിയും അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്ത് നിന്ന് 59 കോടി രൂപയ്ക്ക് മുകളിലും ഗ്രോസ് കളക്ഷനാണ് ടൈഗർ 3 നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ കിഡിലൻ സെമി ഫൈനൽ മത്സരം നടക്കുന്നതുകൊണ്ട് ഇന്നലത്തേക്കാൾ കളക്ഷൻ കുറയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. നാളെ കൃത്യമായ കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ടൈഗർ 3 എന്ന സിനിമ ടൈഗർ സീരീസിലെ ഏറ്റവും ഉയർന്ന 3 ദിവസത്തെ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നൊരു റെക്കോർഡ് കൂടി നേടിയെടുത്തിരിക്കുകയാണ്. അവസാനത്തെ റിപ്പോർട്ട് സുരേഷ് ഗോപിയുടെ ഗരുഡൻ സിനിമയുടേതാണ്. ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരള കളക്ഷൻ 12 ദിവസങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ 13 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നമ്മുടെ തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത സുരേഷ് ഗോപിയുടെ ഗരുഡന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 22 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.